ഭഗവത്ഗീത മൂന്നാം അധ്യായം ചുരുക്കത്തിൽ കർമ്മയോഗം. ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠമെങ്കിലും എന്തുകൊണ്ട് തന്നോട് കർമ്മയോഗി അവൻ പറയുന്നു എന്ന അർജുനന്റെ സംശയം ദൂരീകരിക്കാനായി ഭഗവാൻ വിവരിക്കുന്നതാണ്, കർമ്മയോഗത്തെ പറ്റി വിവരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ. കർമ്മയോഗം അത് മനസംയമനമാണല്ലോ മുക്തിക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് ആവശ്യം. അത് നേടാൻ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളാണ് ആണ് ലൗകികന് ഏറ്റവും ഉത്തമ കർമ്മയോഗം തന്നെയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. പക്വതയെത്താത്ത യോഗി കർമ്മയോഗം വിട്ട് ധ്യാനയോഗിയായിരുന്നാലും മനസ്സിനുള്ളിൽ ഇന്ദ്രിയാസക്തി ശേഷിക്കും. അതിനാൽ മനോ നിയന്ത്രണത്തോടെ കർമ്മങ്ങൾ ആചരിച്ച് പതിയെ പതിയെ മാത്രമേ പൂർണ്ണയോഗിയാകാൻ പറ്റുകയുള്ളൂ. കാരണം നമുക്ക് ധാരാളം കടമകളും കർത്തവ്യങ്ങളും ശേഷിക്ക് പെട്ടെന്ന് വിരക്തി അഭിനയിച്ച് സന്യസിക്കാനാവില്ല, ഉള്ളു അശാന്തമായിരിക്കും. അതുകൊണ്ട് മനസംയമനത്തോടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് ആദ്യപടി. അങ്ങനെ സ്വാർത്ഥ ലാഭത്തെ പറ്റി ചിന്തിക്കാതെ, ലാഭനഷ്ടത്തെയും സുഖ ദുഃഖങ്ങളെയും ഓർക്കാതെ തൻ്റെ കടമകൾ ചെയ്യാനാവുന്ന കർമ്മയോഗിക്ക് അടുത്ത പടിയിലേക്ക് വരാം. നന്നായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തെക്കാൾ ഗുണരഹിതമെങ്കിലും സ്വധർമ്മം ചെയ്യുന്നതാണ് ശ്രേഷ്ഠത. സ്വധർമ്മം ചെയ്ത് തോറ്റുപോയാലും മരിച്ചു പോയാൽ പോലും അത് നല്ലതിനാണ്. പരധർമ്മം ചെയ്യുന്നത് ആപത്തുമാണെന്ന് കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. കർമ്മം ചെയ്യാതിരുന്നാൽ എല്ലാവർക്കും ഈ ചെയ്യാതിരുന്നാലുള്ള ദോഷത്തെ പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നു. എല്ലാവർക്കും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൽ ബാധ്യതകളുണ്ട്. അതനുസരിച്ച് മനുഷ്യർ ചെയ്യേണ്ടുന്ന യജ്ഞമാണ് സത്കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ. ലോകത്തിൻ്റെ നിലനിൽപ്പിനായി അത് അനുഷ്ഠിക്കുക തന്നെ വേണം. ഈശ്വരന് പോലും ഈ യജ്ഞയക്രത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ ലോകത്തിനാകമാനം ദോഷം സംഭവിക്കും. മനുഷ്യർ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതും ആ യജ്ഞാനുഷ്ഠിക്കലാണ്. യോഗികൾക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ശ്രേഷ്ഠന്മാർ എന്താണ് ചെയ്യുന്നത്, എന്താണ് കർമ്മം ചെയ്യുന്നത്, അത് ശ്രേഷ്ഠന്മാർ എന്താണ് ചെയ്യുന്നത് അത് അനുകരിക്കാനാണ് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ അവരെ നേരായ മാർഗത്തിൽ നയിക്കാനായി, മാതൃക കാട്ടാനായി യോഗികൾ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനകൻ മുതലായ രാജാക്കന്മാർ ഇപ്രകാരം കർമ്മയോഗത്തിലൂടെയാണ് മോക്ഷപ്രാപ്തി കൈവരിച്ചത്. കർമ്മം ഈശ്വരന് അർപ്പണമായി ചെയ്യുമ്പോൾ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്നു. എന്നാൽ അതിനെ നമ്മൾ സ്വാർത്ഥോദ്ദേശമാക്കി ഞാൻ എൻ്റേത് എന്ന വിധത്തിൽ ചെയ്യുമ്പോഴാണ് അതിനെ തുടർന്നുള്ള സുഖദുഃഖങ്ങളിൽ ആണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് സാധാരണക്കാർ ഇഷ്ടമല്ലെങ്കിൽ കൂടി പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. അതിനുത്തരമായി ഭഗവാൻ, കർമ്മത്തിന്റെ ഇരിപ്പിടം കാമം ലൗകികാസക്തിയാണെന്നും അതിനെ ജയിക്കാനായി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം വളരെ പ്രയാസമാണെന്നും ആയതിനാൽ അതിനായി നിരന്തരം യത്നിക്കണമെന്നും പറയുന്നു. ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ കാമത്തിന് സ്വാധീനിക്കാവാനാവും. കാമജ്ഞാനത്തെ മറയ്ക്കുകയും ചെയ്യും. അജ്ഞാനം നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ദേഹാദികളേക്കാൾ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും, മനസ്സിനേക്കാൾ ബുദ്ധിയും, ബുദ്ധിയേക്കാൾ ആത്മാവും ശ്രേഷ്ഠമാവുന്നു. അതറിഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ചാലേ ജ്ഞാനത്തിലൂടെ ആത്മാവിനെ അറിയാനാവുകയുള്ളൂ. അങ്ങനെ മോക്ഷപ്രാപ്തി കൈവരിക്കാനാവുകയുള്ളൂ. മോക്ഷപ്രാപ്തി എന്നാൽ ഈ ജനന മരണചക്രത്തിൽ നിന്നുള്ള മോചനം. മോശം കിട്ടിയാൽ പിന്നെ ജനിക്കേണ്ടതുമില്ല. മോക്ഷപ്രാപ്തിയോടൊപ്പം നമുക്ക് ലൗകിക ജീവിതം അല്പം കൂടി മനസംയമനത്തോടെ ജീവിക്കാനും ആവും കർമ്മയോഗം ആചരിച്ചാൽ.